തൃശൂർ പാലശ്ശേരിയിൽ വീട്ടുടമസ്ഥനോട് സി ഐ ടി യു ചുമട്ട് തൊഴിലാളികളുടെ ഗുണ്ടായിസും. വിവിധ ഭാഷാ തൊഴിലാളികളുടെ സഹായത്തോടെ വീട്ടുമുറ്റത്ത് സിമെന്റ് കട്ട ഇറക്കുന്നത് യൂണിയൻകാർ തടഞ്ഞു. പാലശ്ശേരി സ്വദേശി വിശ്വനാഥനാണ് ദുരനുഭവമുണ്ടായത്. തർക്കത്തെ തുടർന്ന് വീട്ടുടമസ്ഥനും ഭാര്യയും ചേർന്ന് കട്ടകൾ മുഴുവനായും ഇറക്കേണ്ടി വന്നു. ആനന്ദ് പുതൂർ ചേരുന്നു വിവരങ്ങളുമായി. ആനന്ദ്, ഈ സി ഐ ടി യു തൊഴിലാളികൾ ഇടപെട്ടതോടെ മറ്റുള്ളവർക്ക് ഈ തൃശൂർ പാലശ്ശേരിയിൽ വീട്ടുടമസ്ഥനും ഭാര്യയ്ക്കും തനിയെ കട്ടകൾ ചുമന്ന് ഇറക്കേണ്ടി വന്ന സാഹചര്യം, അവിടെ ഗുണ്ടായസമാണ് ഉണ്ടായതെന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പാലശ്ശേരി സ്വദേശിയായിട്ടുള്ള വിശ്വനാഥനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. വിശ്വനാഥൻ വിദേശത്തായിരുന്നു, വർഷങ്ങളോളം അവിടെ തൊഴിൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ റിട്ടയർമെൻ്റ് ലൈഫ് ജീവിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയത്. എന്നാലും ഈ വീട്ടിൽ ചില അറ്റകുറ്റപ്പണികളുണ്ടായിരുന്നു. 2 മാസത്തോളമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തൊഴിലാളികളെ, അതായത് അന്യ സംസ്ഥാന തൊഴിലാളികളെയും അദ്ദേഹം ശമ്പളം കൊടുത്തുകൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഏതാണ്ട് 100 കട്ടകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ കാലങ്ങളായി ഉണ്ടായിരുന്ന ഈ തൊഴിലാളികളെ കൊണ്ട് ഈ കട്ടകൾ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ സി ഐ ടി യു അതിൻ്റെ ആളുകൾ വന്നുകൊണ്ട്, ചുമട്ട് തൊഴിലാളികൾ വന്നുകൊണ്ട് അത്തരത്തിൽ ഒരു കട്ടകൾ ഇറക്കാൻ ഈ അവരെ കൊണ്ട് സമ്മതിക്കില്ല എന്നുള്ള നിലപാടെടുത്തത്. എന്തായാലും അദ്ദേഹം അല്പസമയം മുമ്പ് ജന ടി വിയുടെ വ്യക്തമാക്കിയിരുന്നു, ഒരു ഭീഷണിയുടെ സ്വരമാണ് അവരെടുത്തതെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് വേണമെങ്കിൽ കുടുംബത്തിനോട് ഇത് ഇറക്കിക്കൊള്ളാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആ കുടുംബം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ആ വിശ്വനാഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണുള്ളത്. രണ്ടുപേരും വയസ്സായവരാണ്, അവർക്ക് ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകളുണ്ടെന്ന് അദ്ദേഹം അല്പം മുമ്പ് സമയം മുമ്പ് ജന ടി വിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 100 ആ ഭാര്യയും ഭർത്താവും കൂടി, വയസ്സായ ആ ദമ്പതികൾ കൂടി അവിടെ വീട്ടിൽ ഇറക്കി വെക്കുകയായിരുന്നു. ഈ കഴിയുന്നത് വരെ ഈ സി ഐ ടി തൊഴിലാളികൾ ആ മതിലിൻ്റെ പുറത്ത് നിന്നിരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തിങ്കളാഴ്ച, കാരണം ഇന്ന് ശനിയും ഞായറുമാണ്, അതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ എത്രയും പെട്ടെന്ന് പോലും ഒരു പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം ഇനിയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇത്തരത്തിൽ മണലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ സാമഗ്രികൾ ഇറക്കേണ്ടതായി വരും. വലിയ തോതിലല്ല, ചെറിയ തോതിൽ. അപ്പോൾ അത്തരത്തിൽ തനിക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടെന്നും പേടിയുണ്ടെന്നും അദ്ദേഹം ജന ടി വിയുടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.